സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് തുടർന്നു. പുലർച്ചെയോടെ ആലുവയിലെ സി പി എം നേതാവ് എം എം യൂസഫിന്റെ കാറിലാണ് മന്ത്രി ജലീൽ എൻ ഐ എ ഓഫീസിലെത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിന്റെയും അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന്റെയും വിശദാംശങ്ങൾ ചോദിച്ചറിയാനാണ് ചോദ്യം ചെയ്യൽ. ഇതാദ്യമാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റിന് ശേഷമാണ് കെ ടി ജലീലിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ജലീലിനെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ എൻ ഐ എ സംഘം ഇന്നലെ പരിശോധിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത്, വിദേശ സഹായം, വിദേശത്ത് നിന്ന് ഖുറാൻ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് കെ ടി ജലീലിനെതിരെ എൻ ഐ എ അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷ് പി നടത്തിയ ഫോൺ സംഭാഷണങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ചട്ടം ലംഘിച്ച് നയതന്ത്ര ബാഗേജിലൂടെ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നതിന് പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി ലഭിച്ചിരുന്നില്ല. യു എ ഇ കൗൺസിലിൽ നിന്ന് 500,000 രൂപയുടെ റമദാൻ കിറ്റ് കൈപ്പറ്റിയത് കേന്ദ്ര അനുമതി ഇല്ലാതെയായിരുന്നു. 500 രൂപയുടെ 1,000 കിറ്റുകൾ കൈപ്പറ്റിയത് കോൺസുൽ ജനറലുമായി നേരിട്ട് ഇടപാട് നടത്തിയതാണെന്ന് ജയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിയമനിർമ്മാണ സഭാംഗങ്ങൾ പണമോ പാരിതോഷികമോ കൈപ്പറ്റുന്നതിന് മുൻപ് കേന്ദ്ര അനുമതി നേടണമെന്ന് ചട്ടമുണ്ട്. ഇതേക്കുറിച്ചെല്ലാമുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിയുകയാണ് എൻ ഐയുടെ ലക്ഷ്യം.